രാഹുൽ ഗാന്ധി പിന്മാറിയാൽ വയനാട്ടിൽ മത്സരിക്കാൻ കോൺഗ്രസിനുള്ളിൽ നേതാക്കളുടെ വലിയ മത്സരം തന്നെയാണ് നടക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ സമ്മർദ്ദം ശക്തമായാൽ രാഹുൽ മാറി നിൽക്കുമെന്ന ചർച്ച സജീവമാണ് വയനാട് സീറ്റ് കോൺഗ്രസിനുള്ളതുമാണ് അതിനാൽ രാഹുൽ മാറിയാൽ ആര് എന്ന ചോദ്യവും പ്രധാനം തന്നെയാണ് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പകരക്കാരുടെ പേരുകളും ചർച്ചയിലുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുതെന്ന സി പി ഐ ആവർത്തിച്ചാവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യ മുന്നണിയിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വ്യക്തമാക്കുകയും ചെയ്തതാണ് മുന്നണി മര്യാദ മാനിച്ച് രാഹുൽ മാറി നിൽക്കുന്നതിനെ കുറിച്ച് എ ഐ സി സി നേതൃത്വവും കാര്യമായി ആലോചിക്കുന്നുണ്ട് വയനാട്ടിൽ മത്സരിച്ചാൽ ഉത്തരേന്ത്യയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തിരിച്ചടിയും കോൺഗ്രസിൽ പുനരാലോചനയ്ക്ക് കാരണമായെന്നാണ് വിവരം രാഹുൽ വയനാട്ടിൽ മാത്രം മത്സരിച്ചാൽ ബി ജെ പി അത് പ്രചരണായുധമാക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് പകരക്കാരനെ കുറിച്ചുള്ള ചർച്ച കോൺഗ്രസിൽ സജീവമാകുന്നത് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചാൽ രാഹുലിനു പകരം മറ്റൊരാളെ കോൺഗ്രസ് ആലോചിക്കില്ല കേസിയും സിയും കളത്തിലില്ലെങ്കിൽ മാത്രമേ പ്രാദേശിക നേതാക്കൾക്ക് വയനാട്ടിൽ സാധ്യതയുള്ളൂ വടകരയിൽ കെ മുരളീധരൻ തുടർന്നാൽ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന് വയനാട്ടിൽ താല്പര്യമുണ്ട് മുല്ലപ്പള്ളിക്ക് വടകര കൊടുത്ത് വയനാട്ടിലേക്ക് മാറാൻ കെ മുരളീധരനും തയ്യാറാണെന്നാണ് സൂചന വയനാട്ടിൽ എൻ സി പി ടിക്കറ്റിൽ വോട്ട് പിടിച്ച ചരിത്രം കെ മുരളീധരനുണ്ട് വടകരയിലും ഇരുവരും തെളിഞ്ഞവരാണ് മൂന്നാം സീറ്റിനായി ലീഗ് മുറവിളി കൂട്ടുമ്പോൾ നഷ്ടപ്പെടുന്നത് വടകരയോ വയനാടോ എന്ന ആശങ്ക നേതാക്കൾക്കുണ്ട് മണ്ഡലത്തിന്റെയും പാർട്ടിയുടെയും സാമുദായിക പരിഗണനകൾ വെച്ച് എം എം ഹസനും ആര്യാടൻ ഷൌക്കത്തിനും വയനാട്ടിൽ അവകാശവാദമുണ്ടെന്നിരിക്കെ രാഹുൽ പിന്മാറിയാൽ സ്ഥാനാർത്ഥി ചർച്ച പരസ്യമാകും സത്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയിട്ട് കുറച്ചു ദിവസമായി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നും കേരളത്തിലെ വയനാട്ടിൽ നിന്നും മത്സരിച്ചിരുന്നു അമേഠിയിൽ സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത് എല്ലാവരെയും അന്ന് ഞെട്ടിച്ചിരുന്നു എന്നാൽ വയനാട്ടിൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി വിജയിച്ചു കയറിയത് വർഷങ്ങളായി അമേഠി കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ഇവിടെയാണ് കഴിഞ്ഞ വർഷം സ്മൃതി ഇറാനി അത്ഭുതം കാണിച്ചത് എന്നാൽ ഇത്തവണയും രാഹുൽ ഗാന്ധി തന്നെ അമേഠിയിൽ മത്സരിക്കുമെന്ന് യു പി കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞിരുന്നു ഇതോടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇനി മത്സരിക്കുമോ എന്ന ചോദ്യം വരെ ഉയർന്നത് ഇത്തരം സംശയങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഹരീഷ് റാവത്ത് രംഗത്തെത്തിയതും ശ്രദ്ധേയമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ഇത്തവണയും ജനവിധി തേടുമെന്നാണ് ഹരീഷ് റാവത്ത് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ സ്വാഭാവിക സീറ്റാണ് അമേഠിയെന്നും എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ വയനാട് പിന്തുണച്ചതിനാൽ അദ്ദേഹം വയനാട്ടിൽ നിന്ന് മത്സരിക്കുമെന്നുമായിരുന്നു ഹരീഷ് റാവത്തിന്റെ വാദം രണ്ടായിരത്തി നാല് മുതൽ രാഹുൽ ഗാന്ധി എം പി ഐ പ്രതിനിധീകരിച്ച മണ്ഡലമായിരുന്നു അമിട്ടി ഗാന്ധി കുടുംബത്തിന്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ മണ്ഡലത്തിൽ സ്മൃതി ഇറാനിക്ക് ചുമതലപ്പെടുത്തി നൽകി ബി ജെ പി ഒരുക്കിയ തന്ത്രത്തിന്റെ വിജയമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടത് ഇതോടെ കോൺഗ്രസിന്റെ ഇവിടുത്തെ പരമ്പരാഗത സ്വാധീനം യായിരുന്നു ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പരാജയത്തിലേക്ക് നയിച്ചതും എന്നാൽ അമേഠി ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നാണ് യു പി കോൺഗ്രസ് അധ്യക്ഷന്റെ വാദം സ്മൃതി ഇറാനി നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ലെന്നും ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്